ജെപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ പുറകിൽ കാണുന്ന സംഗീത എന്ന് പറയുന്ന ബസ്സിൻ്റെ വീഡിയോ ആണ്. ഓൾറെഡി നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ വൈറലായി പോയ ഒരു ബസ്സാണ് ഇത്. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സോളാർ എ സി ഘടിപ്പിച്ച, അതായത് എയർ കണ്ടീഷനുള്ള ബസ്സാണ് സംഗീത എന്ന് പറയുന്നത്. ബസ് പ്രവർത്തിക്കുന്നത് ഫുള്ള് സോളാറിലാണ്. സംഗീത എന്ന് പറയുന്ന ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത് വോൾവോ ഐഷറിൻ്റെ 2090 എൽ ചേസിൽ തമിഴ്നാട് കരൂരിലുള്ള ശ്രീ വീനസ് കോച്ചാണ് ബോഡി കെട്ടി ഇറക്കിയിട്ടുള്ളത്. ബസ്സിന്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾവോയുടെ തന്നെ E474 എന്ന് പറയുന്ന 4-സിലിണ്ടർ എഞ്ചിനാണ് ബസ്സിന് വരുന്നത്. ബസ്സിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 3000 cc ആണ്. അതുപോലെ തന്നെ മാക്സിമം പവർ 140 horsepower, അതുപോലെ തന്നെ 105 kW ആണ്. മാക്സിമം ടോർക്ക് വരുന്നത് 400 Nm ആണ്. ബസ്സിന്റെ ഫ്യൂൽ മൈലേജ് എന്ന് പറയുന്നത് 6 to 7 per liter. അതുപോലെ തന്നെ ബസ്സിന് ഒരുപാട് ഫീച്ചറുകൾ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ എയർ ബൂസ്റ്റർ വരുന്ന എയർ ക്ലച്ച്, 390 mm ഡയ വരുന്ന ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയാലും കംപ്ലൈന്റുകളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ബസ്സിന് വരുന്ന സ്റ്റീരിങ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റീരിങ് ആണ്. അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന, അത് കാറിന്റെ ഒക്കെ സ്റ്റയറിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഫ്രണ്ടിലേക്ക് മേലോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീരിങ് ആണ്. ജപ്പാന്റെ ഡെൻസോ ബ്രാൻഡിൽ വരുന്നതാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രോപ്പർ ഷാഫ്റ്റ് ലൈഫ് ടൈം ലൂബ്രിക്കന്റ് ആയതിനാല് നിപ്പിളിലൊന്നും ഗ്രീസ് അടിക്കണ്ട. വെയിറ്റ് കുറഞ്ഞതും എന്നാൽ 3 മടങ്ങ് ശക്തിയുള്ളതുമായ ഡൊമെക്സ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ബസ്സിന്റെ ഷാസി അഥവാ ചേസ് നിർമ്മിച്ചിരിക്കുന്നത്. ബസ്സിന് 3 മോഡുകൾ വരുന്നുണ്ട്: പവർ, എക്കോ, എക്കോ പ്ലസ്. അപ്പൊ കൂടുതൽ ബസ്സിന്റെ വിശേഷങ്ങൾ നമുക്ക് ബോഡിയുടെ വിശേഷങ്ങൾ, എ സിയുടെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് തന്നെ മാലയെല്ലാം ഇട്ട് അലങ്കരിച്ചിട്ടാണ് ബസ് ഉള്ളത്. ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ എടുത്തത്. ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക്, കവിളി ലുക്കൊക്കെ അടിപൊളിയാണ്. ബസ്സിൻ്റെ കൊമ്പ് വരുന്ന വോൾവോയുടെ കൊമ്പാണ്. അതിന് പുറമെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇവിടെ ബസ്സിൻ്റെ പേര് കാണാം, സംഗീത് എന്നുള്ള. അതിൻ്റെ ഇടയിൽ www.sangeetravels.com എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മേലായിട്ട് ടോപ്പിൽ ഒരു 5 top lights വരുന്ന പോലുള്ള ബ്ലാക്കിൽ സിൽവർ സ്റ്റിക്കറാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരൊറ്റ ഒരു പാർക്ക് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർക്ക് ലൈറ്റ്, ഒരു വൈപ്പറിന്റെ ഡമ്മി ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലൊരു പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. ബസ്സിന്റെ ഡാഷ്ബോർഡിൽ പുറത്തേക്ക് കാണുന്ന പോലെ സ്വരാഗ് എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മേലെ വൈപ്പറിന്റെ അടിയിലായിട്ട് ബസ്സിന്റെ നാട്ടിലെ കണ്ണാടിപ്പറമ്പ് അമ്പലം, ബസ് പോകുന്ന റൂട്ടാണ് കണ്ണാടിപ്പറമ്പ്, അവിടുത്തെ അമ്പലത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ണൂര് എന്നുള്ള സ്റ്റിക്കർ, അതുപോലെ തന്നെ ഇവിടെ ചേലേരി എന്നുള്ളൊരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. കണ്ണാടിപ്പറമ്പിൽ നിന്ന് വരുമ്പോഴുള്ള ബോർഡാണ് ബസ്സിനിപ്പോൾ വെച്ചിട്ടുള്ളത്. കണ്ണൂര് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി സ്റ്റാൻഡിലേക്കാണ് ബസ് അവിടെ നിന്നും വരുന്നത്. ഇവിടെ ബസ്സിന്റെ സൈഡിലായിട്ട്, മെയിൻ ഗ്ലാസിന്റെ സൈഡിലായിട്ട് BC റൈസിംഗ് സസ്പെൻഷൻ സിസ്റ്റം എന്നുള്ളൊരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ് പോകുന്ന റൂട്ട് ബോർഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ കവലിന്റെ ടോപ്പിലായിട്ട് ഈ വൈപ്പറൊക്കെ നിൽക്കുന്ന ഏരിയ ഫുള്ള് ബ്ലാക്ക് കളറിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാരണ ബസ്സിൽ നമ്മൾ ബട്ടർഫ്ലൈ വൈപ്പറാണ് കാണാറുള്ളത്, എങ്കിൽ ഇവിടെ ടാറ്റ വൈപ്പറാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും അങ്ങനെ തന്നെ ടാറ്റ വൈപ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ബസ്സിന്റെ താഴത്തെ കവള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലാമ്പിന്റെ ടോപ്പിലായിട്ട് ഒരു ഗ്രാഫിക് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ വരുന്ന മോഡലില് അതിൻ്റെ ഉള്ളിലായിട്ടാണ് 3 headlamps സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല അടിപൊളി കട്ടിംഗ് ഒക്കെ ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്, കൂടെ ഒരു ഇൻഡിക്കേറ്ററും കൂടെ വരുന്നുണ്ട്. തൊട്ട് താഴത്തായിട്ട് ഇത് അവിടെ ചെറിയൊരു കട്ടിംഗ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ റെഡ് ആൻഡ് ബ്ലാക്ക് സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ ബമ്പറിൽ വരുന്നത് സൈഡിലൊക്കെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ബമ്പറിന്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ തീമിൻ്റെ ഉള്ളിൽ വെള്ള മഞ്ഞ ഫോഗ് ലാമ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഞ്ചിങ്ങിൽ വരുന്ന നമ്പർ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബസ് 2nd day CF കഴിഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ നമ്പറൊന്നും സെറ്റ് ആക്കിയിട്ടില്ല. ബസ്സിന്റെ കവിളിന്റെ ടോപ്പിലായിട്ട് ഇവിടെ 3 ചെറിയ കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. 3 കട്ടിങ്ങിന്റെ ഡിസൈൻ ഒക്കെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ റാപ്പിഡ് ആക്ഷൻ എന്നുള്ളൊരു കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്രിൽ പോർഷൻ ആണത്. അതുപോലെ തന്നെ ബസ്സിന്റെ കവിളിൽ വരുന്ന ഗ്രില്ല അടിപൊളി ഗ്രില് തന്നെയാണ് വീനസ് ബസ്സിന് കൊടുത്തിട്ടുള്ളത്. നമ്പർ സൈഡ് 2 സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രിൽ ടൈപ്പ് പോലുള്ള ഒരു കട്ടിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബമ്പറിൽ വരുന്ന ലൈറ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ ഹെഡ്ലാമ്പിന്റെ മുകളിൽ ഇൻഡിക്കേറ്ററിനോട് വരുന്ന സ്റ്റിക്കർ ഡിസൈൻ വർക്കൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബസ്സിന്റെ ഏകദേശം ഫ്രണ്ട് ലുക്ക്. ഇവിടെ നമുക്ക് പുറത്തേക്ക് കാണുന്ന ഒരു CCTV ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ ഫ്രണ്ട് ഓവർ ഹാങ് വരുന്നത് 1200 mm ആണ്. അതുപോലെ തന്നെ വീൽ ബേസ് വരുന്നത് 5240 mm ആണ് വീൽ ബേസ് വരുന്നത്. സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ നല്ല അടിപൊളി വീലാർച്ച് വരുന്നുണ്ട് ബസ്സിന്. നല്ല അടിപൊളി വീലാർച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പോളോടെ ട്യൂബ്ലെസ് ടയറാണ് ബസ്സിന് വരുന്നത്. 235/75 17.5 ആണ് ടയറിന്റെ സൈസ് വരുന്നത്. 8.25 ടയർ. ഇനി ബസ്സിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നോക്കുകയാണെങ്കിൽ പാരാബോളിക് വിത്ത് ആന്റി റോൾ ബാർ ഇതാണ് സസ്പെൻഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സോക്കാപ്സർ ഊരിയിട്ടിട്ടുണ്ട്. ബസിന്റെ ബ്രേക്ക് സിസ്റ്റം വരുന്നത് എ പി ഡി ആണ്. അതുപോലെ തന്നെ ഡ്യുവൽ സർക്യൂട്ട് എസ് ക്യാം ഫുൾ എയർ ബ്രേക്ക് ആണ് ബസിന്റെ ബ്രേക്ക് ആയിട്ട് വരുന്നത്. ബസിന്റെ ചെയ്സ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഡൊമെക്സ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ചെയ്സ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബസ്സിന് ചെയ്സിന് ഭാരം കുറവായിരിക്കും, പക്ഷെ ശക്തി 3 മടങ്ങ് കൂടുതലായിരിക്കും. ബസിന്റെ ഫ്രണ്ട് ബോഡിയിൽ ഈ പാർക്ക് ലൈറ്റിന്റെ അടുത്തായിട്ട് ഒരു അമേരിക്കയുടെ ഒരു ഫ്ലാഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്യുന്ന ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ് തൊട്ടുമേലെ കൊമ്പ്, കൊമ്പിന്റെ സൈഡ്, കൊമ്പിന്റെ സൈഡിൽ ഒരു കളറ് പാർക്ക് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. ബസിന്റെ വിൻഡോ ഗ്ലാസ്സിൽ അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ്സിലൊക്കെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബസിന്റെ ഒരു എസ് എന്നുള്ള ഒരു ലോഗോ സ്റ്റിക്കർ, സംഗീതിന്റെ എസ് എന്നുള്ള ഒരു ലോഗോ സ്റ്റിക്കർ ഇവിടെ ബോഡിയിലായിട്ട് വരുന്നുണ്ട്. ഇനി ബസിന്റെ ഫ്രണ്ട് ഡോർ, ഫ്രണ്ട് ഡോർ ക്ലോസ്ഡ് ആണ്. നമുക്ക് അതിന്റെ പുറത്ത് യെല്ലോ വൈറ്റ് സ്റ്റിക്കറാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോ ഗ്ലാസ്സുകളെല്ലാം ക്ലോസ്ഡ് ആണ്. ബസ് നമുക്ക് പറയാം എ സി ഉണ്ട് എന്നുള്ളത്. ഉള്ളിൽ എ സി ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ ഗ്ലാസും വിൻഡോ എല്ലാം, ഡോറെല്ലാം ക്ലോസ്ഡ് ആണ്. വിൻഡോയും ഓൾസോ വിൻഡോയും ക്ലോസ്ഡ് ആണ്. ഇവിടെ നമുക്ക് ക്വാർട്ടർ ഗ്ലാസ്സിൽ ഫാസ്റ്റ് മൂവ് ഫ്ലൈ മെഷീൻ എന്നുള്ളൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോ ഗ്ലാസ്സിൽ 2024 എന്നുള്ള സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബസ്സിന്റെ എമർജൻസി വിൻഡോ വരുന്നത്. നമുക്കറിയാം അത്യാവശ്യം നല്ല സ്പേസിലൊരു വിൻഡോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബോഡിയിൽ സ്വരാഗ് എന്നുള്ള നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ പേര്, സ്വരാഗ് എന്നുള്ള പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബസ്സിന്റെ ഫ്യൂൽ ടാങ്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം ഐഷറിന്റെ ഡോർ സൈഡിലാണ് ഫ്യൂൽ ടാങ്ക് വരുന്നതിൽ. ഇത് തുറന്നു നോക്കാം. 160 ലിറ്റർ ആണ് ഫ്യൂവൽ ടാങ്ക് വരുന്നത്. എണ്ണടിക്കാനൊക്കെ പറ്റുന്ന നല്ല സ്പേസുള്ള ഫ്യൂവൽ ടാങ്ക് തന്നെയാണ് ബസ്സിന് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ടൈപ്പിലുള്ള 160 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ള ടാങ്ക് ആണ് വരുന്നത്. ഇനി ബസ്സിന്റെ ബോഡിയുടെ സൈഡിൽ നോക്കുന്ന സമയത്ത് റോഡ് സ്ട്രൈക്ക് ഫോഴ്സ് എന്നുള്ളൊരു സ്റ്റിക്കർ കൊടുത്തിട്ട് ഇവിടെ ഒരു ലഗേജ് കമ്പാർട്ട്മെന്റ് പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിവിടെ ലോക്ക്ഡ് ആണ്. ഇതിന്റെ ഉള്ളിൽ ശരിക്കും ലഗേജ് കമ്പാർട്ട്മെന്റ് ആണ് കൊടുക്കാറുള്ളത് ഈ ഏരിയയിൽ. പക്ഷെ ഇത് ഐഷറിന്റെ 2090 മോഡലിന് ഇവിടെ വരുന്നത് സ്റ്റെപ്പിനിയുടെ ബോക്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലെ പോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വീൽ ആർച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ 8.5 കാലിന്റെ ടയറാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോളോയുടെ ട്യൂബ്ലെസ് ടയറ്, ടയറിന്റെ സൈസ് കൊടുത്തിട്ടുണ്ട്, 235, 75, 17.5 എന്നുള്ള ഇത്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അടിപൊളി വീൽ കപ്പ് ബസ്സിന് വരുന്നുണ്ട്. വീനസിനൊക്കെ സെയിം ഇത് തന്നെയാണ് വരുന്നത്. ബസ്സിന്റെ ബാക്കിലെ സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാരാബോളിക് സസ്പെൻഷൻ ആണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വിത്ത് ആന്റി റോൾ ബാറും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതാണ് നമ്മളെ സ്റ്റെപ്പിനി, നമ്മൾ പറഞ്ഞു അതിന്റെ സ്റ്റെപ്പിനിന്റെ ടയർ ഈ സൈഡ് കൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ബസ്സിന്റെ ബാക്കില് ബോഡിന്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്റ്റിക്കർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡോറിന്റെ സ്റ്റെപ്പൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയത്തിന്റെ തകിട്, അതുപോലെ തന്നെ സൈഡിൽ കൂടെ മിറർ ഫിനിഷിംഗ് ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ രണ്ട് സൈഡിലും പിടിച്ചു കയറാനുള്ള ഏതാണ്ട് ഹാൻഡ് റെയിലൊക്കെ ഇവിടെ വരുന്നുണ്ട്. രണ്ട് സൈഡിൽ ഡോറിന്റെ കൂടെയും കൂടിയും വരുന്നുണ്ട്. നമുക്ക് പിടിച്ചു കയറാനൊക്കെ അത് സുഖകരമാണെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എ സി ബസ് ആയതുകൊണ്ട് തന്നെ അറിഞ്ഞു കുറേ ആളുകൾ ബസ് കാണാനൊക്കെ ഉള്ളിൽ വന്നിരിപ്പുണ്ട്. ബസ്സിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ നേരത്തെ അവിടെ സ്റ്റെപ്പിനിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സൈഡിലായിട്ടാണ് ബസ്സിന്റെ ലഗേജ് കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണാം. നമുക്ക് ഇത്രയും സ്പേസ് വരുന്ന ഒരു ലഗേജ് കമ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഈ സൈഡിൽ വരുന്നത്. നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞത് സ്റ്റെപ്പിനി ആയതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിലേക്ക് അത് മാറ്റി ഈ ബസ്സിൽ അത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശ്രീ വീനസ്. ഇവിടെ നമുക്ക് ബസ്സിന്റെ നമ്പർ കാണാം, KL 13AX 72 99. നമ്മൾ പറഞ്ഞു ഫ്രണ്ടിൽ നമ്മൾ അത് കണ്ടിട്ടില്ല. ഇവിടെ വീനസിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കത്തെ ഗ്ലാസ് സ്ലൈഡിംഗ് ഗ്ലാസ് ഇവിടെ വരുന്നുണ്ട്. ഇനി ബസ്സിന്റെ ബാക്ക് നമുക്ക് കാണാം. ബസ്സിന്റെ ബാക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എങ്ങനെയാണ് ബസ്സിന്റെ ബാക്കിലെ ലുക്ക് എന്ന് പറയുന്നത്. ബാക്കത്തെ ഗ്ലാസിന്റെ ടോപ്പില് പിന്നെ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് എസ് എന്നുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു സംഗീത എന്നുള്ളതിന്റെ ഒരു പിന്നെ ലോഗോ പോലുള്ള രസ്. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജാനകി റാം എന്നുള്ളൊരു സ്റ്റിക്കറൊക്കെ ബാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഗ്ലാസിന്റെ സൈഡിൽ കൂടെ നമുക്ക് അതിന്റെ പിന്നെ റൂട്ട് ബോർഡ് കാണാം. ഇവിടെ നമുക്ക് അറിയാം നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട്, അതേ റൂട്ട് ബോർഡ് തന്നെയാണ്. കാട്ടാമ്പള്ളി കമ്പിൽ ചേലേരിമുക്ക് എന്നുള്ള റൂട്ട് ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴത്തായിട്ട് ഇവിടെ സ്റ്റാൻലെസ് സ്റ്റീലിന്റെ ഒരു ഗ്രിൽ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനർജറ്റിക് പെർഫോമൻസ് എന്നുള്ളൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴായിട്ട് സിൽവറിന്റെ ഒരു കളറൊക്കെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയ കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ റൂട്ട് ബോർഡ് സെറ്റ് ചെയ്തിട്ടില്ല. നമുക്കറിയാം ഇപ്പം ബസ് TP ആണ് ഓടുന്നത്. ടെമ്പററി പെർമിറ്റിലാണ് ഇപ്പോൾ ബസ് ഓടുന്നത്. സ്ഥിരം പെർമിറ്റിലേക്ക് ബസ് കയറിയിട്ടില്ല. ബാക്കിലൊക്കെ നല്ല അത്യാവശ്യം നല്ല ഗ്രാഫിക് സ്റ്റിക്കർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോട്ടറൈസിംഗ് എന്നുള്ളൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ ലാമ്പർ 5 സെറ്റിന്റെ റിയർ ലാമ്പ്, അവിടെ ശ്രീ വീനസിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ ബാക്ക് സൈഡിലെ ബമ്പറിൽ ഇതാണ്ട് ഇവിടെ ബ്ലാക്ക് കളർ തീമിന്റെ ഉള്ളിൽ ഒരു ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ സാധാരണ ഐഷറിൽ വരുന്ന ഒരു ബ്രേക്ക് ലൈറ്റിന്റെ സെറ്റ് വരുന്ന ഒരു ലൈറ്റും കൂടെ ഒരു ബ്ലാക്ക് കളർ തീമിന്റെ ഉള്ളിലായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ ബാക്കിലായിട്ട് രണ്ട് സൈഡിലും രണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നല്ല കോണി, അതാണ് ലാഡറാണ് ബസ്സിന് കൊടുത്തിട്ടുള്ളത് മേലെ കയറാനുള്ള. നമുക്ക് ഇതിന്റെ മേലെ കൂടെ ഒന്ന് കയറി നോക്കാം. സോളാർ സിസ്റ്റം ഒക്കെ ഇതിന്റെ മേലെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ
പറഞ്ഞ സോളാർ സിസ്റ്റം, ബസ്സിന്റെ സൗരോർജ്ജ പ്ലാന്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 5 സെറ്റ് വരുന്ന ഇതാണ്. ബസ്സിന്റെ ലഗേജ് കമ്പാർട്ട്മെന്റ് ഫുള്ളായിട്ട് സോളാറിന്റെ ഈ പാനലാണ്. ഇവിടെ സൈഡിലൊക്കെ നല്ല പിടുത്തം വരുന്ന ബസ് ആയതുകൊണ്ട് തന്നെ, റോഡ് ബസ് ആയതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റിയിലാണ് ഇത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇനി ബസ്സിന്റെ എമർജൻസി ഡോർ അതുപോലെ തന്നെ ഈ സൈഡൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്കൊരു ഗ്രിൽ പോർഷനൊക്കെ ആയിട്ട് ഒരു ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എമർജൻസി വിൻഡോയുടെയൊക്കെ താഴത്തായിട്ട് ഇവിടെ ബസ്സിന്റെ നമ്പർ. ഇതിന്റെ അകത്ത് ഇതിന്റെ ഉള്ളിൽ കണ്ട ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിന്റെ അകത്താണ് നമ്മുടെ എ സിയുടെ ഔട്ട്ഡോർ വരുന്നത്. അപ്പൊ എ സി എന്ന് പറയുമ്പോൾ ഇതാ ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് എ സിയുടെ ഔട്ട്ഡോർ വരുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അതേ സെയിം എ സി തന്നെയാണ് ബസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ നമുക്കറിയാം പഴയ കാലത്തെ ഫാനും ഇപ്പത്തെ ഫാനുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പഴയ ഫാന് പോലെ ഇപ്പത്തെ ബി എൽ ഡി സി ഫാന്. അതിന് കാറ്റ് കുറവുണ്ടാവില്ല, അതുപോലെ തന്നെ വളരെ വോൾട്ടേജ് കുറച്ച് വോൾട്ടേജ് മതി. അതുപോലെ തന്നെയാണ് ഈ എ സിയും വരുന്നത്. ഇനി നിങ്ങളെ ബസ്സിലൊക്കെ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്യാപ്പ് ബോഡി ചെയ്യുന്ന സമയത്ത് ഇട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ബസ്സിന്റെ നമ്പർ ഇവിടെ കാണാം. നമ്മൾ ആ സൈഡിൽ നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡത്തെ എമർജൻസി വിൻഡോ, എമർജൻസി ഡോർ, അതിൻ്റെ ഇവിടെയുള്ള എമർജൻസി ബ്രേക്ക് ചെയ്യാനുള്ള ഇതോടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്സെല്ലാം അടച്ചിട്ടൊക്കെയാണ്. ബസ്സിന്റെ ഉള്ളിൽ ഇപ്പൊ എ സി വർക്ക് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ബസ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറോളം ഉണ്ട്. നമ്മള് വീഡിയോയിൽ ചില സമയത്ത് ഗ്ലാസ് തുറന്നിട്ടിട്ടുണ്ട്. ആ സമയത്ത് എ സി ഓഫ് ആക്കിയിരുന്ന സമയത്തുള്ള വീഡിയോ ആണ് നമ്മളത്. നമ്മള് ടയറിന്റെ സൈസൊക്കെ നമ്മൾ ആ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബീഡിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബോഡിയുടെ സൈഡിലൂടെ നല്ല അടിപൊളി ഡിസൈൻ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സൈഡിൽ കണ്ടതേപോലെ തന്നെ സ്വരാഗ് എന്നുള്ള സ്റ്റിക്കർ വർക്കെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ബസ്സിന്റെ ബോഡിയുടെ ടോപ്പില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫാസ്റ്റ് മൂവ് ഫ്ലൈ മെഷീൻ എന്നുള്ള സ്റ്റിക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2024 എന്നുള്ള സ്റ്റിക്കറൊക്കെ, ഇതൊക്കെ നമ്മൾ ആ സൈഡിൽ പറഞ്ഞതാണ്. പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ബസ്സിന്റെ ബാറ്ററി ബോക്സ് ആണ് വരുന്നത്. ബസ്സിന്റെ ബാറ്ററി ബോക്സ് നമുക്ക് ജസ്റ്റ് കാണാം. അയ്യോ, ഇതും നമ്മൾ ആ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ ലോക്കാണ്. എന്തായാലും ബാറ്ററി എന്ന് പറയുന്നത് 12 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഹൈച്ചറിന്റെ ഫീച്ചർ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൂടെ ഒരു ടൈമറും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇൻകേസ് വണ്ടി ഓഫ് ആക്കി കഴിഞ്ഞതിന് ശേഷം 10-15 മിനിറ്റിന്റെ ഉള്ളിൽ ബാറ്ററി ഓട്ടോ കട്ട് ഓഫ് ആകുന്നത്, നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തില്ലെങ്കിൽ കട്ട് ഓഫ് ആകുന്നത്. ഇവിടെ ബസ്സിന്റെ ആഡ് ബ്ലൂ ടാങ്ക് വരുന്നുണ്ട്. 19 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്കൊരു ഫുൾ ടാങ്ക് ഡീസലിന് 5 ലിറ്റർ 6 ലിറ്റർ ആണ് ഇത് പിന്നെ ആഡ് ബ്ലൂവിന്റെ അളവ് വരും. ആഡ് ബ്ലൂ എടുക്കുന്നത് അതായത് റീജനറേഷൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം പിന്നെ ഡീസലിന്റെ മലിനീകരണം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. പിന്നെ ഈ ബസ്സിന്റെ ഈ സൈഡിലെ എമർജൻസി വിൻഡോ ആണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസുകളുടെ ഒരു എമർജൻസി വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഗീതിന്റെ ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബസ്സിന്റെ വിൻഡോ സ്ലൈഡിങ് ഡോറുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ എസിന്റെ ഔട്ട് വരുന്നതൊക്കെ കാണാം. ഇവിടെ പൈലറ്റ് എന്നുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ്സിൽ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബസ്സിന്റെ ഫ്രണ്ട് കൊമ്പ്, കൊമ്പിന്റെ അകത്ത് കൂടെ നമ്മളെ ബസ്സിന്റെ പേര് കാണാം, സംഗീത് എന്നുള്ള പേര് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യുന്നൊരു വിൻഡോ വരുന്നുണ്ട്. നമ്മൾ ആ സൈഡിൽ അത് വെറുതെ യൂസ്ലെസ് ആണെങ്കിൽ ഇവിടെ അത് ആവശ്യമുള്ള സാധനമാണ്. അതായത് ഇഞ്ചിന്റെ ചൂടൊക്കെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ബസ് എ സി ആയതുകൊണ്ട് തന്നെ ഇത് തുറന്നിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ ആ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയുടെ ഒരു ഫ്ളാഗിലെ സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓവർ ഹാങ് നമ്മൾ ഓൾറെഡി ആ സൈഡിൽ ഫ്രണ്ട് സൈഡിൽ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡ്രൈവർക്ക് ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഡോറിലേക്ക് കയറി പോകാൻ. ഇവിടെ ഡോറിൽ ലക്ഷറി അഡിക്റ്റ് എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. എ സി ആയതുകൊണ്ട് തന്നെ ഡ്രൈവർ അവിടുത്തെ ഗ്ലാസ് എല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈവർ ക്യാബിൻ ഒന്ന് കാണാം. ഇതൊന്ന് ഇങ്ങനെ മേലേക്ക് പൊന്തിച്ച് വലിച്ചിട്ടാണ് ഇത് തുറക്കുക. ഇതാണ് തുറന്നു കഴിഞ്ഞാലുള്ള ഡോറിന്റെ ലുക്ക് എന്ന് പറയുന്നത്. ഡോറിന്റെ ഉൾ സൈഡെല്ലാം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മിറർ ഫിനിഷ് ാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ലുക്കിലാണ് വണ്ടിന്റെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ബസ്സിന്റെ എമർജൻസി ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. പെട്ടെന്ന് നിർത്താനുള്ള, അതുപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ പറയുന്നത് മേലക്ക് പൊന്തിച്ചിട്ടാണ് ഇത് റിലീസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ഡ്രൈവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സോളാറിന്റെ ബാറ്ററിയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഇനി ബസ്സിന്റെ സ്റ്റീരിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടല്ലോ ഒരു ക്യാപ്പ് കണ്ടില്ല, ഈ ക്യാപ്പിലേക്കൊക്കെ സ്റ്റീരിങ്. നമുക്ക് കാറിന്റെ ഒക്കെ സ്റ്റീരിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മേലോട്ട് താഴോട്ട് സൈഡിലോട്ട് മുന്നോട്ടൊക്കെ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീരിങ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഐസറിന്റെ റിവ്യൂ കണ്ട ആളുകൾക്ക് അറിയാം പവർ, എക്കോ, എക്കോ പ്ലസ് എന്നുള്ള സ്വിച്ചുകളാണ്. ഇതിൽ പവറിൽ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ബസ്സിന്റെ പവറിൽ ഓടിക്കാം. അതുപോലെ തന്നെ എക്കോ, എക്കോ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ മൈലേജ് കിട്ടും. അവിടെ റീജനറേഷന്റെ സ്വിച്ച്, അതുപോലെ തന്നെ എ ബി എസിന്റെ സ്വിച്ച്, അതുപോലെ തന്നെ ബാറ്ററിയുടെ കട്ട് ഓഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കട്ട് ഓഫ് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകുന്നുള്ളത് നമ്മുടെ ഡീസൽ ടാങ്കിന്റെ അടുത്ത് ഇത് കാണിച്ച
സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ബസ്സിന്റെ പെഡൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലോർ ആണ് വരുന്നത്, അതുപോലെ തന്നെ ആക്സിലേറ്റർ ക്ലച്ച് മേലെ നിന്ന് വരുന്ന ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബസ്സിന്റെ ക്ലച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ബൂസ്റ്റർ വരുന്ന എയർ ക്ലച്ചാണ് ബസ്സിനുള്ളത്. 390 mm ഡയാണ് ക്ലച്ചിന് വരുന്നത്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയാലും അത് ക്ലച്ച് കംപ്ലൈന്റ് വരില്ല, അതൊരു ഫീച്ചർ തന്നെയാണ്. മറ്റൊരു ഫീച്ചറാണ് ബസ്സിന്റെ ഈ കാണുന്ന ഇത്. ഇത് നമുക്കറിയാം, പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ക്രൂയിസ് കൺട്രോൾ ബസ്സിനുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഇതാണ്. ഇതിൽ ഈ സെറ്റ് ചെയ്യുന്ന ഏരിയ ഈ സൈഡിൽ നമുക്ക് സാധാരണ ഹോണ് പോലെ നിൽക്കുന്ന അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് എന്നുള്ള അവിടേക്ക് അത് ലോക്കാവുകയും പിന്നെ ക്രൂയിസ് കൺട്രോൾ ഓപ്പൺ ആവുകയും ചെയ്യും. അതാണ് ബസ്സിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോബായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഫീച്ചറുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി ബസ്സിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് പുറത്തുനിന്ന് കാണുമ്പോൾ ഡ്രൈവർ ക്യാബിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഡ്രൈവർ ക്യാബിന്റെ വ്യൂ ഇതങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഉള്ളിൽ നിന്ന് ബാക്കി വിശദമായിട്ട് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇതാണ് ബസ്സിന്റെ ഡാഷ്ബോർഡ്. നല്ല അടിപൊളി ഡിസൈനിൽ തന്നെയാണ് ഡാഷ്ബോർഡ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് പിടിച്ച് നിൽക്കാൻ കമ്പിയൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇവിടെ ബസ്സിന്റെ റേഡിയേറ്ററിലേക്ക് വെള്ളം ഒഴിക്കുന്ന, വെള്ളമല്ല ഇപ്പൊ കൂളന്റ് ആണ് അത് ഒഴിക്കുന്ന, ഓപ്പൺ ചെയ്യുന്ന ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ സ്റ്റീരിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, പക്ഷെ അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റീരിങ്ങിനുണ്ട്. ഇത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ, ദൈവം അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടായാൽ നമ്മുടെ സാധാരണ കാറിലൊക്കെ ഉള്ള ഒരു എയർ ബാഗ് സിസ്റ്റം പോലെയാണ്, സ്റ്റയറിംഗ് മുന്നോട്ടങ്ങ് പോകും. ഇവിടെ ഈ ക്യാപ്പ് കണ്ടില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടോ അല്ലെങ്കിൽ താന്നോട്ടോ നമ്മുടെ നെഞ്ചത്തേക്ക് വരുന്നത് അങ്ങ് ഒഴിവായി കിട്ടും. അത് ഒരു ഫെസിലിറ്റീസ് ഈ സ്റ്റീരിങ്ങിൽ വരുന്നുണ്ട്, ഐഷറിന്റെ ഒരു ഫീച്ചറായിട്ട്. ഇവിടെ ഡോർ ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന സ്വിച്ച്. അതുപോലെ തന്നെ ബസ്സിന്റെ ഗിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 forward, അതായത് മുന്നോട്ടിലെ 6 ഗിയർ ഉണ്ട്, പിന്നെ റിവേഴ്സ്, അങ്ങനെ 6+1 അതാണ് ഗിയർ വരുന്നത് ബസ്സിന്റെ. ഇനി ബസ്സിന്റെ ഡ്രൈവർ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഷ്യനൊക്കെ ഇട്ട് നല്ല അടിപൊളി ഇതാണ്. അതുപോലെ തന്നെ സൈഡില് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റിന്റെ ഇതൊക്കെ നമുക്ക് അറിയാം, പുതിയ നിയമപ്രകാരം സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് എന്നുള്ളത്. ക്യാബിന്റെ തൊട്ടുമേലായിട്ട് കുറെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ബസ്സിന്റെ സീലിംഗിൽ വരുന്ന ലൈറ്റുകളുടെ സ്വിച്ചാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഡ്രൈവർക്ക് ഒരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് വൈപ്പറിന്റെ ഒരു ഡമ്മി ഇട്ട് വെച്ചിട്ടുണ്ട്. പുറത്ത് നമ്മൾ കണ്ടു മേലയിലും ഒരു വൈപ്പർ, ഫ്രണ്ടിലെ വൈപ്പർ കംപ്ലൈന്റ് ചെയ്താൽ ഇംഗ്ലീഷ് അവിടെ നമുക്കത് യൂസ് ചെയ്യാം. ഇവിടെ കാവൽ മാലാഖമാരെ കണ്ടെടുക്കരുത് എന്നുള്ള ഒരു സ്ലൈഡിംഗ് ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നത്. നമുക്കറിയാം പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് ഒരു മൈത്രി കൊണ്ടുനടക്കുന്ന ഒരു ബസ്സാണെന്നില്ല, അതുകൊണ്ട് തന്നെ 3 ദൈവങ്ങളുടെ മാലയിട്ട് ഒരു ഫോട്ടോ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് അകം കാണുന്ന ഒരു മിറർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AC ബസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫാനാണ് കൊടുത്തിട്ടുള്ളത്. കാരണം AC തണുപ്പ് ക്യാബിനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് റൊട്ടേഷനുള്ള ഒരു വലിയൊരു ഫാന് തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബസ്സിന്റെ ഉള്ളിൽ കാണുന്ന ഒരു CCTV ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബസ്സിന്റെ ക്ലസ്റ്റർ നോക്കാം. ബസ്സിന്റെ ക്ലസ്റ്ററിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. അതിന്റെ നമുക്ക് എല്ലാവർക്കും RPM നോക്കി വണ്ടി ഓടിക്കാൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ കഴിയണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RPM ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്ലസ്റ്ററിന്റെ സൈഡിൽ കാണുന്ന ആ ലൈറ്റ് ഒരു റെഡ് ലൈറ്റ് ആവും. സാധാ RPM പോണ വെച്ചാൽ ഒരു ബ്ലൂ കളറിലേക്കൊക്കെ അത് മാറ്റം വരും. നമുക്ക് പിന്നീട് ഒരു ഐച്ചറിന്റെ ബസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ആയിട്ട് അത് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ബസ്സിന്റെ ഹോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ പാസിംഗ് ലൈറ്റിന്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ബസ്സിലെ മറ്റൊരു പ്രത്യേകതയാണ്. ഇത് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റ്, വൈപ്പർ, അതുപോലെ തന്നെ എഞ്ചിൻ സ്വിച്ച് ആയിട്ടും ഇത് യൂസ് ചെയ്യാം. ഇങ്ങോട്ട് സൈഡിലേക്ക് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ സ്വിച്ച് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബസ്സിന്റെ ഉള്ളിലെ പെട്ടി സീറ്റ് നമ്മൾ നേരത്തെ കണ്ടില്ല. പെട്ടി സീറ്റ്, അതുപോലെ തന്നെ ചാരിയിരിക്കാലെ ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മേലെ സ്പീക്കർ, അതുപോലെ തന്നെ കർട്ടൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാബിന് ഓൾറെഡി നമ്മളിപ്പോ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഡ്രൈവർ സപ്രേഷൻ വരുന്ന ഈ ഏരിയ, ഇവിടെ ചെറിയൊരു ഗ്ലാസ് പോർഷൻ ഒക്കെ കൊടുത്ത്. ഇവിടെയാണ് നമ്മുടെ ബസ്സിന്റെ AC വെന്റ് വരുന്നത്, ഇൻഡോർ വരുന്നത് ഇവിടെയാണ്. ബസ്സിന്റെ ഡ്രൈവർ സപ്രേഷന്റെ തൊട്ട് ബാക്കിലാണ് AC ഇൻഡോർ വരുന്നത്. ബസ്സിലെ സോളാർ AC നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ AC ആണ്. അത് ചെയ്തത് കൂൾവെൽ ടെക്നോളജി. കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ഇവർക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് സോളാറിന്റെ അതുപോലെ തന്നെ AC ഒക്കെ ഷോറൂം ഉണ്ട്. നമുക്കറിയാം സോളാറിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വർക്കാവോ എന്നുള്ളത് പല ആളുകൾക്കും അറിവില്ലാത്തൊരു കാര്യമാണ്. ഈ ബസ്സിന്റെ ഓണർ സതീഷ് ഏട്ടന് ഇതില് ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മാർഗം എന്നുള്ള രീതിയിൽ ഇവരുടെ ഈ പുതിയ ബസ്സിലെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഈ സോളാർ AC ഇവർ പ്രായോഗികമാക്കുന്നത്. നമുക്കറിയാം മുമ്പിലെ AC ഡെക്ട് ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ഫാനാണിത്. മുന്നിൽ വരുന്ന AC മൊത്തം ബാക്കിലേക്കൊക്കെ ഈ ഫാന് വഴിയാണിത് ബാക്ക് സൈഡിലേക്കുള്ള തണുപ്പെല്ലാം എത്തിക്കുന്നത്. ഇനി നമുക്ക് AC ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ 2 ബാറ്ററിയുടെ സെറ്റ് വരുന്നുണ്ട്. സോളാറിൽ പ്രവർത്തിക്കുന്ന AC ആയതുകൊണ്ട് തന്നെ രാവിലെയും രാത്രിയും നമുക്കറിയാം വെയിലുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ലിഥിയത്തിന്റെ 2 ബാറ്ററി, ലിഥിയം ടെക്നോളജിയിലൊക്കെ വരുന്ന നല്ല അടിപൊളി 2 ബാറ്ററിയാണ് ഇവിടെ സ്റ്റോറേജ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്താണെങ്കിലും ഒരു 4-5 മണിക്കൂർ അതിന് ബാക്കപ്പ് കിട്ടും. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് വെയിലില്ലാത്ത സമയത്ത് ഇത് വർക്കാവും. ഇവിടെ ബസ്സിന്റെ ബ്ലേസർ
കൊടുത്തിട്ടുണ്ട്. കേസിന്റെ ഔട്ട്ഡോറിലേക്ക് പോകുന്ന പൈപ്പാണ് ഈ സൈഡിലൂടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളമൊക്കെ പുറത്ത് കളയാനുള്ള പൈപ്പ്. ഇവിടെയാണ് എ സിയുടെ മെയിൻ സ്വിച്ച് വരുന്നത്. ഇതാണ് ഓൺ സ്വിച്ച്. എ സി ഓൺ ആക്കുന്നത് ഇതിലാണ്. നമ്മൾ ബസ്സിന്റെ ബോഡി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ബസ്സിലിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ്. പിന്നെ ഡ്രൈവർ സപ്രേഷന്റെ തൊട്ട് ബാക്കിൽ ഇതുപോലെ ഗ്യാപ്പ്, അതായത് ഔട്ട്ഡോറിന്റെ നമുക്കറിയാം വീട്ടിലെ ഇൻഡോറിന്റെ യൂണിറ്റ് കൊള്ളാൻ പോകുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി ഇവിടെ വെക്കണം. ഇവിടെ എയർ വെന്റിലേഷന്റെ ഈ ഗ്യാപ്പിലൂടെയാണ് സോളാറിൽ നിന്നുള്ള കറണ്ട് താഴത്തേക്ക്, ഈ ബ്ലാക്ക് പൈപ്പിന്റെ ഉള്ളിലൂടെയാണ് ഇവിടെ ബാറ്ററിയിലേക്ക് ഇതിന്റെ കറണ്ട് ചെല്ലുന്നത്. ഇനി ഈ എ സിയുടെ നമുക്ക് നോക്കാം. ഇപ്പോൾ എ സി ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലെ ഫിൽറ്ററാണ് കാണുന്നത്. എ സി തണുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമുക്കറിയാം ബസ്സിൽ ഒരുപാട് മീഡിയക്കാരെല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ മാത്രമല്ല വേറെ ആളുകൾ ഇതിന്റെ റിവ്യൂ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യാണ്. ഇപ്പൊ എ സി ഓണിലാണ് ബസ്സിന്റെ എ സി ഉള്ളത്. ഇനി സോളാറിൽ എങ്ങനെ എ സി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടി ഞാൻ പറഞ്ഞു തരാം. കാരണം ബി എൽ ഡി സി നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഇപ്പം ഉള്ള ഫാനുകൾ, ബി എൽ ഡി സി ഫാനുകൾ നമുക്കറിയാം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് വോൾട്ടേജ് കുറവുള്ള നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഫാന്, പഴയ ഫാനിനെ അപേക്ഷിച്ച് ഒരുപാട് ഇതില്ലേ, അതുപോലെ വരുന്ന ഒരു എ സി ആണ് ഈ ബസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ബി എൽ ഡി സി ടെക്നോളജിയിൽ വരുന്ന എ സി ആണ്. ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലോക്കൽ ബസ് ആയതുകൊണ്ട് ഡോറൊക്കെ തുറന്നിടും, പെട്ടെന്ന് ഓരോ സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റി ഇറക്കിയൊക്കെ ആളെടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബി എൽ ഡി സി ടെക്നോളജിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിന് കാലങ്ങളോളം ഇതിന്റെ പിന്നെ ഈ കൂളിംഗ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ നമുക്ക് ബസ്സിന്റെ എമർജൻസി വിൻഡോ കാണാം. അതുപോലെ തന്നെ ഇതിന്റെ സൈഡൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്, ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. എമർജൻസി വിൻഡോ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ അതിന്റെ ഹാമർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലഗേജ് ബെർത്തിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ പോലെയുള്ള ഇതല്ല ലഗേജ് ബെർത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള ലഗേജ് ബെർത്താണ്. നമുക്ക് കൊണ്ടോടി ബോഡിയിലൊക്കെ വരുന്ന അതേ ടൈപ്പിലെ ലഗേജ് ബെർത്താണ് ബസ്സിന് കൊടുത്തിട്ടുള്ളത്. അതും ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇനി ബസ്സിന്റെ ബാക്കിലെ എമർജൻസി ഡോർ കാണാം. ഇതാണ് എമർജൻസി ഡോർ വരുന്നത്. ഇവിടെ ഹാമർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എമർജൻസി എക്സിറ്റ് എന്നുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ക്വാർട്ടർ ഗ്ലാസ്സിലെ കർട്ടൻ കാണാം. അതുപോലെ തന്നെ യുവർ സ്മൈൽ നിങ്ങൾ സി സി ടി വിയിലാണ് എന്നുള്ളൊരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. സി സി ടി വി നമുക്ക് ഉള്ളിൽ കാണുന്ന ഒരു സി സി ടി വി അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസ്സിൽ റെഡിഷ് കളർ വരുന്ന കർട്ടൻ ആണ് കൊടുത്തിട്ടുള്ളത്. ബോർഡ് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. ബാക്കിൽ വരുന്ന സീറ്റ് മൂന്നിന്റെ രണ്ട് സീറ്റാണ് ഇവിടെ ബാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം നല്ല ലെഗ് സ്പേസ് ഉള്ള ബസ്സാണ്. 2090 ചേസ് വരുന്നത്. നമ്മുടെ എ സിയുടെ ഔട്ട്ഡോർ വരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ബോക്സ് ഇവിടെ വരുന്നുണ്ട്. എ സിയുടെ ഔട്ട്ഡോറിന്റെ ആ ഒരു ക്യാപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബോക്സ് അവിടെ വരുന്നത്. ഇവിടെ ബസ്സിന്റെ ബാക്കിലെ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൽ സ്വിച്ച്, അതുപോലെ തന്നെ ഡോർ ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന സ്വിച്ച് ഇവിടെ കാണാം. അതുപോലെ തന്നെ ബെല്ല്, കയർ ടൈപ്പ് ഉള്ള ബെല്ലും ബസ്സിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പിൽ നിൽക്കരുത്, എയർ ഡോർ എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഡോറിൻ്റെ അവിടെ കാണാം. അതുപോലെ തന്നെ പിടിച്ച് കയറി വരാനുള്ള ഹാൻഡ് റീലൊക്കെ നമുക്ക് കാണാം. നമ്മൾ പുറത്തത്തെ സ്റ്റെപ്പൊക്കെ നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. ബസ് ഹൈഡ്രോളിക് ആയിട്ടാണ് ഡോർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മോട്ടറെല്ലാം ഇവിടെ ഡോറിൻ്റെ ക്യാപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ ഫ്ലാറ്റ്ഫോം വരുന്നത് അലുമിനിയത്തിലാണ് ഫ്ലാറ്റ്ഫോം എല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി ബസ്സിൻ്റെ ഡോർ സൈഡിലെ എമർജൻസി വിൻഡോ നോക്കാം. നമുക്കറിയാം ഡോർ കയറി വരുന്നിടത്തെ രണ്ടാമത്തെ ഡോർ പിന്നെ സീറ്റിലാണ് ഇത് സെറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ ഡോർ കയറി വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സീറ്റിൽ തന്നെയാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു എമർജൻസി വിൻഡോ. അതുപോലെ തന്നെ സീറ്റിനൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള സീറ്റാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അറിയാനുണ്ടല്ലോ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് തന്നെ സീറ്റിനൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടില് ഇവിടെ ഈ സൈഡിലൊക്കെ നമുക്ക് പിന്നെ സീറ്റ് അടിക്കാത്ത കൊണ്ട് കാല് നീട്ടിയിരിക്കാൻ പറ്റുന്ന നല്ല സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബസ്സിന്റെ ബെൽ സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പറേറ്റിംഗ് സ്വിച്ച് ഡ്രൈവറെ കയ്യിലാണുള്ളത്. അതുപോലെ തന്നെ ക്വാർട്ടർ ക്ലാസ്സിലൊക്കെ അത്യാവശ്യം നല്ല കർട്ടനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബസ്സിന്റെ സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് 2x2 38 സീറ്റാണ് ബസ്സിന് വരുന്നത്. ബസ്സിന്റെ സീലിംഗ് നോക്കാം നമുക്ക്. നല്ല അടിപൊളി റെഡ് സീലിംഗ് ആണ്. ഈ സൈഡിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മിറർ ഫിനിഷിംഗിൽ വരുന്ന സീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം പൂക്കളൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള സീലിംഗ് ആണ് ബസ്സിന് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളർ ലൈറ്റ് ബം ലൈറ്റ് ഒക്കെ വന്നിട്ടാണ് ഇതിന്റെ സീലിംഗിലെ ലൈറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം കരൂരിൽ കാണുന്ന സാധാരണ ലൈറ്റ് അതൊക്കെ അതിന് വന്നിട്ട് അങ്ങനെ കളർ ലൈറ്റിലാണ് ബസ്സിന്റെ സീലിംഗ് എല്ലാം ലൈറ്റ് വെച്ചിട്ട് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ബസ്സിന്റെ ഏകദേശം ഇന്റീരിയർ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബസ്സിലെ സ്റ്റാഫുകളെ പരിചയപ്പെടാൻ ഇവിടെ നിൽക്കുന്നത് ബസ്സിലെ ക്ലീനർ ആണ്. ബസ്സിന്റെ സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി സൗണ്ട് ഒക്കെ അല്ലേ. അപ്പം ബസ് എ സി ഇട്ടിട്ടാണ് യാത്ര. ബസ് ഇനി ട്രാക്കിലേക്ക് വന്ന് നേരെ പോകാൻ നിൽക്കുകയാണ്. കണ്ണാടി പറമ്പ് എന്ന റൂട്ടിലേക്ക് ബസ് പോകാൻ നിൽക്കുകയാണ്. എ സി ഒക്കെ ഇട്ടിട്ടാണ് ബസ് യാത്ര തുടരുന്നത്.
നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നല്ല അത്യാവശ്യം നല്ല അടിപൊളി ബോണറ്റാണ് ബസ്സിന് കൊടുത്തുള്ള, കുഷനൊക്കെ ഉള്ള ബോണറ്റാണ്. എ സിയുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതിന്റെ ചെലവാണ്. ഇതിപ്പോ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ 500,000 രൂപയുടെ അടുത്ത് ഇവർക്ക് ഇത് ചെലവ് വന്നിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു ബസ്സിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 3-3.5 ലക്ഷത്തിന്റെ ഉള്ളിൽ ചെയ്യാമെന്നാണ് ഇതിന്റെ ഓണേഴ്സ് ഒക്കെ പറയുന്നത്. ഈ ബസ്സിൽ എ സി ചെയ്ത അഖിൽ എന്ന് പറയുന്ന ആളാണ് ഈ സീറ്റിലിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ ബസ്സിന്റെ മാനേജർ സതീഷ് ഏട്ടന്. അപ്പൊ ഇനി മറ്റു റൂട്ടിലുള്ള ബസ്സുകളിലേക്കൊക്കെ എ സി ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എ സി ഒക്കെ ഇട്ടിട്ട് ബസ് ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സോളാർ എ സി ആയതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് ഇത് ഫസ്റ്റ് ഒന്ന് തണുക്കാൻ എടുക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിച്ചു കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.